എല്ലാ മനുഷ്യരും കൊതിക്കുന്ന ഒരു കാര്യമാണ് ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുക എന്നുള്ളത്. ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാൻ കൊതിച്ചിട്ടും ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാൻ കഴിയാതെ വീടിനകത്തെ അന്തരീക്ഷത്തെ കലുഷിതമാക്കി കളയുന്ന അന്ധകാര ശക്തികൾ കൂടാരങ്ങൾക്കകത്ത് ഒരു ഇരുളുപോലെ നിന്ന് വ്യാപരിക്കുമ്പോൾ വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്. മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകെട്ടിൽ അകപ്പെടുത്തി അവരുടെ സമാധാനം കെടുത്തി അവരെ പാപത്തിന്റെ വഴിയിൽ കൊണ്ടുപോയി പൈശാചിക ബന്ധനത്തിൽ കൊണ്ടുപോയി നിയമക്കുരുക്കുകളിൽ കൊണ്ടുപോയി ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്തതുപോലെ അവരെ ബന്ധിച്ചിടുന്ന പൈശാചിക തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ധാരാളം പേരൻസ് ഉണ്ട്. 31 സങ്കീർത്തനത്തിന്റെ 20 വാക്യം, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. ഇവിടെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്, ഞാൻ നിന്നെ മനുഷ്യന്റെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മയും പറയുന്നത് ഒരു കാര്യമല്ല, അവർക്ക് സ്നേഹിതര് പറയുന്നതാണ് കാര്യം. കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ടുമുണ്ട്, ചീത്ത കൂട്ടുകെട്ടുമുണ്ട്. സന്തതികളെ അരുതാത്ത കൂട്ടുകെട്ടുകളിൽ പോയാൽ അവരെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ്. പേരൻസ് എക്കാലവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്റെ കുഞ്ഞുങ്ങളെ ദൈവസാന്നിധ്യത്തിൽ ദൈവം പൊതിയണം. സ്തോത്രം. എത്രയോ തലമുറകൾ കൂട്ടുകെട്ടിൽ അകപ്പെട്ട് കഞ്ചാവിനും ബ്രൗൺ ഷുഗറിനും മയക്കുമരുന്നിനും പാപത്തിനും ആമി സ്തോത്രം. എന്തിന് ആമി ദുഷ്ട കൂട്ടുകെട്ടുകൾ കൊലപാതകങ്ങൾ ഇവരെ കൊണ്ടെത്തിച്ച ചരിത്രങ്ങൾ നാം ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ അരുതാത്ത കൂട്ടുകെട്ട്, നിന്റെ കുഞ്ഞിനെ തകർക്കുന്ന ഒരു കൂട്ടുകെട്ട് നിന്റെ വീടിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ അരുതാത്ത കൂട്ടുകെട്ടുകൾ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ബോധ്യം തരുന്നു, ആ മനുഷ്യന്റെ കൂട്ടുകെട്ടിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കാൻ പോവാ, എന്നിട്ട് ദൈവ സാന്നിധ്യത്തിൽ നിന്നെ ദൈവം മറയ്ക്കാൻ പോവാ. എത്ര മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ദൈവ സാന്നിധ്യത്തിൽ മറയണം, അരുതാത്ത കൂട്ടുകെട്ടിൽ നിന്നും അരുതാത്ത യാത്രകളിൽ നിന്നും അരുതാത്തതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വിടുവിക്കപ്പെടണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വചനം പറയുകയാണ്, നീ മനുഷ്യന്റെ കൂട്ടുകെട്ടിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കും, എന്നിട്ട് എന്റെ സാന്നിധ്യത്തിനകത്ത് നിങ്ങളെ മറയ്ക്കാൻ പോവാ. ദൈവ സാന്നിധ്യം അനുഭവിച്ച ഒരു ജീവിതം, ദൈവ സാന്നിധ്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം. മോശ ദൈവത്തോട് ചോദിക്കുക, തിരുസാന്നിധ്യം എന്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുതേ. നല്ലൊരു മരുഭൂമി യാത്രയ്ക്ക് ആവശ്യം ദൈവ സാന്നിധ്യമാണ്. ആ ഈ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആവശ്യം വരുമ്പോൾ മന്ന പൊഴിയും, ആവശ്യം വരുമ്പോൾ കാടപ്പക്ഷി പറന്നിറങ്ങും, ഏതു തീക്കൽ പാറയ്ക്കകത്തൊന്നും ജല ഉറവകൾ പുറത്തു വരും. കാരണം നിന്നെ പൊതിയുന്ന ദൈവ സാന്നിധ്യം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, പൈശാചിക സാന്നിധ്യം സന്തതികളെ അരുതാത്ത കൂട്ടുകെട്ടുകൾക്കകത്ത് കൊണ്ടുബന്ധിച്ച് അവരുടെ ജീവിതം ശൂന്യമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥന കേട്ട് ചില സന്തതികളെ മനുഷ്യന്റെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് അവിടുത്തെ ആ തിരുസാന്നിധ്യത്തിൽ നിന്നും മറക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി സ്തോത്രം. നിന്റെ നാമം ചൊല്ലി അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിശ്ചയമായും നിന്റെ സന്തതിയെ ദൈവസാന്നിധ്യം മറയ്ക്കും. ഗോഡ് ബ്ലസ് യു.